ഇതാണ് ആൻഡമാനിലെ ഹാവിലോക്ക് ഐലൻഡിലുള്ള സിൽവർ സാൻഡ് ബീച്ച് റിസോർട്ട്. അപ്പം റോഡ് സൈഡ് തന്നെയാണ്, അതായത് ഹാവിലോക്ക് ഐലൻഡ് എന്ന് പറയുന്നത് ആൻഡമാനിലെ അനേകം ദ്വീപുകളിൽ ഒന്നാണ്. നമ്മൾ പോർട്ട് ബ്ലെയറിൽ നിന്ന് നമുക്ക് ഷിപ്പിൽ വേണം ഈ ഹാവിലോക്ക് ഐലൻഡിലേക്ക് എത്താനായിട്ട്. രാധാനഗർ ബീച്ചൊക്കെ ഉള്ളത് ഹാവിലോക്ക് ഐലൻഡിലാണ്. അപ്പോൾ ഇതൊരു ലക്ഷറി കാറ്റഗറി റിസോർട്ടാണ്. ഇത് അതിൻ്റെ റിസപ്ഷനാണ്, നല്ല ഗംഭീരമായിട്ട് ചെയ്തേക്കുന്ന ഒരു റിസോർട്ടാണ്. അതിമനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പിങ്ങും റൂംസും എല്ലാം ഉള്ള അത് ഗംഭീരമായിട്ടുള്ള ഒരു ബീച്ച് സൈഡ് റിസോർട്ടാണ്. അപ്പോൾ ഇത് ഉണ്ട് ഈ ഒരു പാത്വേ, ആ പാത്വേയുടെ രണ്ട് സൈഡിലും റൂംസാണ്. ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് റൂംസ് നമുക്ക് കാണാം. ഇങ്ങനെ നമ്മൾ നടന്ന് ചെല്ലുന്ന, നേരെ ചെല്ലുമ്പോൾ സ്വിമ്മിംഗ് പൂളുണ്ട്. അങ്ങനെ അടിപൊളി ഒരു റിസോർട്ടാണിത്. ഇതതിൻ്റെ ഒരു റൂട്ട് മാപ്പ് പോലെ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന സ്ഥലമാണ്. ഇവിടെ ഇങ്ങോട്ട് റെസ്റ്റോറൻ്റാണ് നമ്മൾ ആ നേരെ കാണുന്നത്. ഫ്രണ്ടിലൊരു പൂളിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജാക്കിസി പോലെ നമുക്ക് വാട്ടർ ഫൗണ്ടെയിൻസൊക്കെ ഉണ്ട്. രാത്രിയിലൊക്കെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഈ വാട്ടർ ഫൗണ്ടെയിൻ്റെയൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്ത റൂമെന്ന് പറയുന്നത് ഒരു എക്സിക്യൂട്ടീവ് കാറ്റഗറി ടൈപ്പ് റൂമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയറാണിത്. റൂമിലേക്ക് നമ്മൾ കയറുന്നു, കോറിഡോറാണ്, രണ്ട് സൈഡിലും റൂംസാണുള്ളത്. അപ്പോൾ നമുക്ക് റൂംസിൻ്റെ ഉള്ളിൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ, ഇതാണ് റൂമിൻ്റെ ഇൻറ്റീരിയർ. നല്ല പ്രീമിയം ക്വാളിറ്റി നമുക്ക് ആ റൂംസിൽ എല്ലാം തന്നെ കാണാം. ഒരു കിങ് സൈസ് ബെഡാണുള്ളത്. അതുപോലെ തന്നെ ഒരു വാർഡ്രോബ് ഉണ്ട്, അതുപോലെ തന്നെ ഡ്രസ്സിങ് ടേബിളുണ്ട്, മിററുണ്ട്, കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. ടോയ്ലറ്ററീസ് എല്ലാം തന്നെ അവൈലബിളാണ്. അതുപോലെ തന്നെ കെറ്റില് സംഭവങ്ങളെല്ലാം ഉണ്ട്. എല്ലാം ഒരു ലക്ഷറി റിസോർട്ടിൻ്റെ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ഇവിടെ അവൈലബിളാണ്. അതുപോലെ നല്ല ഗംഭീരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് ആണ്. നമുക്ക് റൂംസ് എല്ലാം ഒരു ചെയ്തേക്കുന്നത് നമുക്ക് കാണാം. ലോൺ ചെയ്തേക്കുന്നു, ലോണിലൂടെ ഓരോ വാക്ക്വേസ് ഇട്ടിട്ട് അതിലാണ് റൂംസ് എല്ലാം തന്നെ ചെയ്തേക്കുന്നത്. പല കാറ്റഗറീസിലുള്ള റൂമുണ്ട്. ഒരു 7000 റേഞ്ച് മുതൽ 15000 25000 ഒക്കെ ആയിട്ട് പല കാറ്റഗറിയിലുള്ള റൂംസ് ഇവിടെ അവൈലബിളാണ്. അപ്പോൾ ബീച്ചാണ് നേരെ അങ്ങ് കാണുന്നത്. അത് സ്വിമ്മിംഗ് പൂളാണ്. സ്വിമ്മിംഗ് പൂളെന്ന് പറഞ്ഞാൽ അതിവിശാലമായിട്ടുള്ള സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. വളരെ ലെങ്തി ആയിട്ട് പണിതേക്കുന്ന നല്ല ഗംഭീരമായിട്ടുള്ളൊരു സ്വിമ്മിംഗ് പൂളാണ്. നമ്മൾ സാധാരണ റിസോർട്ടിൽ കാണുന്ന പോലെ ചെറിയൊരു ടൈപ്പൊന്നുമല്ല. നമുക്ക് നീന്തിയൊക്കെ പോകാനായിട്ട് ഒരുപാട് ദൂരത്തിലേക്ക് വരെ നീന്താൻ പറ്റുന്ന രീതിയിൽ നല്ല വിശാലമായിട്ടുള്ള സ്വിമ്മിംഗ് പൂളാണ് ചെയ്തേക്കുന്നത്. ഇത് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഉൾവശമാണ്. നമ്മൾ ശരിക്കും ഇവിടെ ഒരു പാക്കേജ് ടൂറിൻ്റെ ഭാഗമായിട്ടായിരുന്നു എത്തിയിരുന്നത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും നമുക്കിവിടെ ഉണ്ടായിരുന്നു. നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള മെനു ആണ് കേട്ടോ. ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയാൽ ഇഷ്ടം മാതിരി ഐറ്റംസ് വെജിറ്റേറിയൻ ആയിട്ടും നോൺ വെജ് ആയിട്ടും ഉണ്ട്. നമുക്ക് സീ ഫുഡ് ഐറ്റംസൊക്കെ ഇഷ്ടം മാതിരി കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ റിസോർട്ടിൽ തന്നെ നമുക്കൊരു ദിവസം ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. തൊട്ടടുത്ത് തന്നെ ബീച്ചുണ്ട്. ബീച്ചിലൂടെ കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മറ്റൊരു ഫേമസ് ബീച്ചായ കാലാപത്ര ബീച്ചിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ അടിപൊളി ഫെസിലിറ്റീസുള്ള എല്ലാ വിധത്തിലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ് ഈ സിൽവർ സാൻഡ് റിസോർട്ട് എന്ന് പറയുന്നത്.